സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാ യേ നമ സൗന്ദര്യലഹരി മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ താത്പര്യമാണ് മനസ്സിലാക്കിയത് വിശ്വാത്മികയായ പരമേശ്വരിയുടെ വർണ്ണനയാണ് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് ചിതാകാന രൂപത്തിൽ ചിദാനന്ദ ആകാരത്തിൽ ഈ വിശ്വമായിട്ട് പരിണമിച്ച് ആത്മശക്തിയായിട്ടും ബാഹ്യശക്തിയായിട്ടും ശാരീരിക ശക്തിയായിട്ടും മനസ്സും ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും എല്ലാമായിട്ട് വ്യാപ്തമായിരിക്കുന്ന ആ ശക്തി ഏത് ഭാവത്തിൽ വർണ്ണിക്കുമ്പോഴും തത്വാധിഷ്ഠിതമായ ജ്ഞാനമുണ്ടായാൽ വർണ്ണനയ്ക്ക് പൂർണതയുണ്ടാകും നമ്മുടെ ഭക്തിക്കും പൂർണ്ണതയുണ്ടാകും പരിച്ഛിന്നമായതിൽ ഉണ്ടാകുന്ന ജ്ഞാനമോ ഭക്തിയോ നിത്യമാകില്ല പൂർണ്ണമാകില്ല സംതൃപ്തമാകില്ല അതുകൊണ്ടാണ് യഥാർത്ഥ ജ്ഞാനം തേടിയുള്ള ജിജ്ഞാസ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥം അറിയാനുള്ള ആന്തരികമായ ജിജ്ഞാസയാണ് ഋഷിത്വത്തെ പ്രാപിപ്പിച്ച നമ്മുടെ സ്വരൂപത്തിൽ നമ്മെത്തിക്കുന്നത് ആ ഭാവത്തിലുള്ള വർണ്ണനയാണ് ആചാര്യസ്വാമിജികള് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലും മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലും ചെയ്തത് മുപ്പത്തിയാറാമത്തെ ശ്ലോകം തുടങ്ങി നാൽപ്പത്തി ഒന്നാം വരെയുള്ള ശ്ലോകത്തിൽ ആനന്ദലഹരിയുടെ അവസാനത്തെ ശ്ലോകം വരെ സാധന രീതിയാണ് പറയുന്നത് ഈ ചിദാനന്ദാകാരത്തെ ഭാവത്തെ ശിവയുഗ്മത്തെ അനുഭവിച്ചറിയാനുള്ള സാധനാ പദ്ധതി ക്രമത്തിൽ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് മനസ്സ് ഉയരുക എന്നാൽ ഇവിടെ അവരോഹക്രമത്തിൽ വർണ്ണിക്കുന്നതുകൊണ്ട് ആജ്ഞാചക്രത്തിൽ നിന്ന് തുടങ്ങി മൂലാധാരം വരെ വർണ്ണിക്കും ക്രമത്തിൽ ആറ് ചക്രങ്ങളെ ഇങ്ങനെ തുടർന്ന് വർണ്ണിക്കുകയാണ് ശിവശക്തി ഐക്യം സഹസ്രാരത്തില് ഒന്നായിരിക്കുമ്പോൾ ആ തത്വത്തിൻ്റെ വികൃതിഭാവങ്ങള് ആ തത്വത്തിൻ്റെ വിഭൂതികള് പ്രകടനരൂപങ്ങൾ ആ പ്രകടനങ്ങളാണ് പല രൂപത്തിൽ കാണുന്നതെന്ന് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ആ വ്യാപക ശക്തിയെ ക്രമത്തിൽ പ്രാപിക്കാനുള്ള ആന്തരിക വഴി എന്താണ് അതാണ് ഈ ചക്രസാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്രസാധന കാൽപ്പനികമല്ല എന്നാൽ മനസ്സിൻ്റെ ആകാരത്തെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് ചക്രങ്ങളുടെ കൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ചക്രങ്ങള് ഈ പറയുന്ന മൂലാധാരം തുടങ്ങിയിട്ടുള്ള ചക്രങ്ങള് സ്ഥൂലങ്ങളല്ല എന്നർത്ഥം അവ ശരീരത്തിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പത്മങ്ങളായിട്ടും ആകാരങ്ങളായിട്ടും കളറുകളായിട്ടും കാണുന്ന ഒരു സ്ഥൂല രൂപമേ അല്ല അത് പ്രാണൻ്റെയും മനസ്സിൻ്റെയും ശക്തിയുടെയും ശക്തിപ്രവാഹത്തിൻ്റെയും ഓരോ കേന്ദ്രങ്ങളാണ് മനസ്സിൻ്റെ സ്ഥിതിയിൽ തന്നെ സംഭവിക്കുന്ന ആ കേന്ദ്രീകൃതമായ ശക്തി അല്ലെങ്കിൽ സംയുക്തമായ ശക്തി എന്ന് നമുക്കതിനെ പറയാം ശക്തിയുടെ സഞ്ചാരമുണ്ടാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്ക് പലപ്പോഴും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് ആ ലക്ഷണങ്ങളെ തന്നെ ആധ്യാത്മികമായി കേന്ദ്രീകരിക്കുമ്പോൾ ആധ്യാത്മികത്തിൻ്റെ ഒരു പ്രക്രിയയിൽ ഒരു സാധനാ രീതിയിൽ സിദ്ധാന്തത്തിൽ അത് കൊണ്ടുവരുമ്പോൾ അത് ചക്രസാധനയായി മാറുന്നു ഈ തലത്തിൽ വേണം ചക്രസാധനയുടെ രഹസ്യം മനസ്സിലാക്കാൻ യോഗമാർഗത്തിലും തന്ത്രമാർഗത്തിലും അതുപോലെ തന്നെ പൗരാണികമായ അനേകം ഗ്രന്ഥങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ ദർശനശാസ്ത്രങ്ങളിലുമൊക്കെ ഈ ചക്ര സാധന സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങളുണ്ട് വൈദിക കാലം മുതൽക്ക് തന്നെ സാധനാരീതിയിൽ തപസ്സും ഏകാഗ്രതയും ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഇപ്പോൾ ഹൃദയത്തിലും കണ്ഠത്തിലും അതുപോലെ ഭ്രൂമധ്യത്തിലും സഹസ്രാരത്തിലും കണ്ണുകളിലും ഒക്കെ ധ്യാനിക്കുന്ന പ്രക്രിയ പറയപ്പെട്ടിട്ടുണ്ട് ഒരു വേള അതിൻ്റെ തന്നെ അനുഭവവേദ്യമായ കാലാകാലങ്ങൾ കൊണ്ട് ഋഷികൾ അനുഭവിച്ച ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിച്ച് വന്നതാകാം ഈ ചക്രസാധനയുടെ രീതികളൊക്കെ അങ്ങനെ വന്നത് പിൽക്കാലത്ത് സാധകർക്ക് വളരെ അനുകൂലമായി തോന്നുകയും ഏതിനും ധ്യാനിക്കാൻ ഒരു ആലംബനം വേണം ആലംബനം ആധ്യാത്മികമോ ആതിദൈവികമോ ആദിഭൗതികമോ ഏതുമാകാം പക്ഷേ ആ ആലംബനം നമ്മുടെ ശരീരവും മനസ്സും പ്രാണനുമൊക്കെ ചേർന്നതായാൽ സ്വാഭാവികമായിട്ടും മനസ്സിന് എളുപ്പമത് സ്വീകരിക്കാൻ പറ്റും മനസ്സിൻ്റെ ആവേശം സമാവേശം അതിൽ പെട്ടെന്നുണ്ടാകും ആ പ്രക്രിയയും കൂടി സ്വീകരിച്ചു കൊണ്ടാണ് ഇവിടെ ചക്രസാധനയുടെ ഇത്രയധികം പ്രസിദ്ധി വന്നത് പ്രത്യേകിച്ച് യോഗശാസ്ത്രങ്ങളിലും തന്ത്രശാസ്ത്രങ്ങളിലും അപ്പോൾ അതിൻ്റെ സമന്വയ രൂപം ഇവിടുത്തെ സൗന്ദര്യലഹരിയുടെ ആനന്ദലഹരിയുടെ വർണ്ണനാ രീതിയിൽ ആചാര്യസ്വാമിജികൾ അത് പ്രകടമാക്കുന്നു ദേവിയുടെ വൈഭവങ്ങൾ തന്നെയാണ് ഇതെല്ലാം ദേവിയുടെ ഓരോരോ ഭാവത്തിലുള്ള ആവിർഭാവങ്ങൾ തന്നെയാണ് ഇതെല്ലാം എന്ന ആചാര്യസ്വാമിജികൾ കാണിച്ചു തരികയാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകാൻവയം തവാജ്ഞാചക്രസ്ഥ തപനശശി കോടിധരം പരം ശംഭും പരചിത പാർശ്വം വന്ദേ വന്ദേ ഞാൻ വന്ദിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു തവ ആജ്ഞാചക്രസ്ഥ നിന്തിരുവടികളുടെ ആജ്ഞാചക്രത്തിൽ സ്ഥിതമായത് ഇവിടെ അമ്മയുടെ ആജ്ഞാചക്രം എന്നാണ് പറയുന്നത് എന്ന് തോന്നും വാസ്തവത്തിൽ അങ്ങനെയല്ല ആജ്ഞാചക്രം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ നമ്മുടേതായ ശരീരമെടുത്ത് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും വ്യാപകമായ ഭാവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചത് നമ്മൾ മനസ്സിൽ ഓർക്കണം അവിടെ വിശ്വരൂപിണിയായിട്ടാണ് ദേവിയെ വർണ്ണിച്ച് കാണിച്ചത് അത് തന്നെ മനസ്സിൽ തുടർന്നുകൊണ്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ഇങ്ങനൊരു വർണ്ണന വരുന്നത് ഈ തവ അല്ലെങ്കിൽ നിന്തിരുവടികളുടെ നിന്റെ എന്നർത്ഥം വരുന്ന ഈ ശബ്ദം ഏതിനോടും ചേർക്കാം ആ തുടക്കത്തിൽ തന്നെ ചേർക്കണമെന്ന നിർബന്ധമില്ല അന്വയമനുസരിച്ച് മാറ്റിയും ചേർക്കാം അപ്പോൾ ആജ്ഞാചക്രസ്ഥം ആജ്ഞാചക്രത്തിൽ സ്ഥിതമായ തപനശശി കോടിദ്വിതിധരം തപനൻ സൂര്യൻ ശശി ചന്ദ്രൻ സൂര്യചന്ദ്ര ചന്ദ്രന്മാരുടെ കോടി സൂര്യചന്ദ്രന്മാരുടെ ദ്യുതി പ്രകാശം എത്രയുണ്ടോ അത്രയും പ്രകാശത്തെ ധരിച്ചിരിക്കുന്നതും പരം ശംഭും പരമമായ ശംഭുവിനെ ആ പരമഭാവത്തിൽ സദാശിവനായി പരമശിവനായിരിക്കുന്ന ഭാവത്തിൽ ആ പരം എന്ന ശബ്ദം ചേർക്കുമ്പോൾ സഹസ്രാരത്തിലും അതീതമായ അവസ്ഥ എന്നാണ് ഓർമ്മ വരിക ഇവിടെ ആജ്ഞാചക്രത്തില് പറയുന്ന ഭാവത്തിലും പരശംഭുവിനെ പറയാറുണ്ട് പരം ശംഭും വന്ദേ പരിമിളിത പാർശ്വം പരചിത പരിമിളിതം എന്ന് പറഞ്ഞാൽ സംയുക്തമായിരിക്കാം മിളിതമായിരിക്കുക ചേർന്നിരിക്കുക ദക്ഷിണ ഉത്തരഭാഗങ്ങൾ ഇടതും വലതും പരചിത്തോടുകൂടി പരമമായ ശംഭുനാഥന്റെ ചിതംശത്തോടുകൂടി ആ പരചിത്ത് എന്ന ആ അവസ്ഥയോടുകൂടി പരമമായ ചിത്തംശത്തോടുകൂടി പരചിത പരിമിളിത പാർശ്വം ഇപ്പോൾ ചുറ്റും ആ പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെ ചൈതന്യം തന്നെ വ്യാപ്തമായിരിക്കുന്ന ആ പരമശംഭുവിനെ പരമശിവനെ ഞാൻ വന്ദിക്കുന്നു അതെവിടെയാണ് ആജ്ഞാചക്രസ്ഥം തവനശശി കോടി എന്ന് പറഞ്ഞു തവ ആജ്ഞാചക്രസ്ഥം അപ്പോൾ ഇവിടെയാണ് ഈ തവ എന്ന പദത്തിന് ആ നിന്റെ എന്ന പദത്തിന് പ്രത്യേകത വരുന്നത് അപ്പോൾ അമ്മയുടെ തന്നെ ആജ്ഞാചക്രത്തിൽ ആ വിശ്വരൂപിണിയുടെ തന്നെ ആജ്ഞാചക്രത്തിൽ പരമമായ ശിവരൂപം സ്ഥിതി ചെയ്യുന്നു ഉപനിഷത്തുക്കൾ ഇതിനെ മറ്റൊരു രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട് ജാഗ്രത അവസ്ഥയിൽ ജീവാത്മാവിൻ്റെ സ്ഥാനം പീഠം പറയുന്നത് ആജ്ഞാചക്രത്തിലാണ് അതുകൊണ്ടാണ് ആജ്ഞാചക്രത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിന് ഉണ്ടാകുന്നതും ബുദ്ധിയുടെ സ്ഥൈര്യത്തിനുമൊക്കെ നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ അവസ്ഥയിൽ ധ്യാനിക്കാൻ പറ്റിയ ഒരു സ്ഥാനമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത് ഹൃദയവും അതുപോലെ തന്നെയാണ് അനാഹതവും ആജ്ഞാചക്രവും ധ്യാനത്തിന് വിശേഷമാണ് അപ്പോൾ അവിടെ പരാശക്തിയുടെ ചൈതന്യ രൂപത്തിൽ എന്ന രീതിയിൽ എങ്ങനെയാണോ ശരീരത്തിൽ നേരത്തെ തന്നെ ശിവന്റെ ശരീരമാണ് അമ്മയെന്ന് പറഞ്ഞു അവിടെ ഈ വിഷയം വിശദീകരിച്ചതാണ് പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഭാവത്തിൽ പ്രകൃതി ശരീരമായിട്ടും പുരുഷൻ ചൈതന്യമായിട്ടും അത് ഓർക്കുമ്പോൾ ഈ വിഷയം മനസ്സിലാകും ഇവിടെ അമ്മയുടെ ഭാവം പ്രകൃതിയുടെ രൂപത്തിലും അതിൽ ചൈതന്യമാകുന്ന ശംഭുവിനെയും പരചിത്തോടുകൂടിയ അത്യന്ത ശുദ്ധമായ ഏതൊരു കളങ്കവുമില്ലാത്ത സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ആ ചിത്തിനെ ഞാൻ നമസ്കരിക്കുന്നു ആ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനിയുള്ള രണ്ട് വരികളിൽ ഈ ഭാവത്തിലാജ്ഞാചക്രത്തിലുള്ള ആ തത്വത്തെ ധ്യാനിക്കുന്നതുകൊണ്ടുള്ള ഫലത്തെയാണ് പറയുന്നത് ആരാധ്യൻ രവി അവിഷയേ നിരാലോകേ ആലോ അലോകെ ഭാലോകഭുവനെ നിവസതി ഏതൊരു സാധകൻ ഈ ആജ്ഞാചക്രത്തിലെ പരശംഭൂതത്വത്തെ അമ്മയുടെ ആജ്ഞാചക്രത്തിൽ പരശംഭൂതത്വത്തെ ധ്യാനിച്ച് ഇവിടെ അമ്മ എന്ന് പറയുമ്പോൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികത്തിൽ ശരീരമാണ് നേരത്തെ ശരീരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ആ ധ്യാനം നമ്മുടെ ശരീരത്തിലെ ആജ്ഞാചക്രത്തിലുമാകാം അത് തന്നെ വിശ്വവപുഷായിട്ട് വിശ്വശരീരമായിട്ട് കാണുമ്പോൾ വിരാട് രൂപത്തിൽ കാണുമ്പോൾ അത് പ്രകൃതിയുടെ ശരീരം തന്നെയാവും ഇങ്ങനെ ആ ഭാവത്തിലെ ഭക്തിയാ ആരാധ്യ അത്യന്ത ഭക്തിയോടുകൂടി അത്യന്ത സമർപ്പണത്തോടുകൂടി ഭക്തി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് പൂർണ്ണ സമർപ്പണത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ സമർപ്പണ ഭാവത്തോടുകൂടി ആരാധ്യൻ ആരാധന ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് ആരാധന ചെയ്തുകൊണ്ട് രവി ശശി ശുചീനാമവിഷയെ അങ്ങനെ ആരാധന ചെയ്യുന്നതിൽ എന്താണ് ഫലമുണ്ടാവുക രവി സൂര്യനും ചന്ദ്രനും ശുചി അഗ്നി സൂര്യചന്ദ്ര അഗ്നികൾക്ക് അവിഷയമായ അതൊരു പ്രത്യേക ശോഭയാണ് പ്രത്യേക ആഭയാണ് പ്രകാശമാണ് അതെങ്ങനെയാണ് സൂര്യചന്ദ്ര അഗ്നികൾക്ക് അവിഷയമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തപന ശശി കോടി തപനശ എന്ന് പറഞ്ഞു ആ പറഞ്ഞ തത്വം തന്നെ രവി ശശി ശുചീനാം അവിഷയേ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിരാകാരഭാവത്തിൽ അത് പ്രകാശിക്കപ്പെടുന്നില്ല അതറിയപ്പെടുന്നില്ല നിരാകാരഭാവത്തിലായതുകൊണ്ട് അത് അവിഷയമാണ് വിഷയാതീതമാണ് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന വേദം പറയുന്നത് എവിടെയാണോ വാക്ക് എത്താത്തത് മനസ്സ് എത്താത്തത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്തത് അങ്ങനെയുള്ള രവി ശശി ശുചീനാം അവിഷയേ നിരാലോകെ അവിടെ ആലോകമില്ല പ്രകാശമില്ല എന്ന് പറയാ ഒന്നും തിരിച്ചറിയാനുള്ള പ്രകാശമില്ല എന്നർത്ഥം കാരണം തപന ശശി കോടിദ്യുതിധരം എന്ന് നേരത്തെ പറഞ്ഞു അവിടെ പ്രകാശമില്ല എന്ന് വീണ്ടും പറയുക എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ നിരാലോകമാണ് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തത്ര പ്രകാശമാണ് അപ്പോൾ പ്രകാശം അത്യധികമായാലും തിരിച്ചറിയാൻ കഴിയില്ല കണ്ണു തുറക്കാനേ കഴിയില്ല അപ്പോൾ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ അതുപോലെ ആ സമാധി അവസ്ഥയിൽ ആജ്ഞാചക്രത്തിൽ ലയം പ്രാപിക്കുന്ന ആ മഹത്തായ ആ ക്ഷണത്തില് നിരാലോകമാകുന്ന സ്ഥിതിയിലെത്തും ആ നിരാലോകത്തിൽ അലോകെ അലോകവുമാണ് അവിടെ ലോകമൊന്നുമില്ല ഏകാന്തമാണ് വിഷയങ്ങളില്ല അങ്ങനെയുള്ള അലോകത്തിൽ നിരാലോകെ അലോകെ ഭാലോകഭുവനേ നിവസതി ആ സാധകൻ അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമാധിസ്ഥിതി എപ്പോഴും ഭാലോകഭുവനത്തിൽ ഭാലോകം സഹസ്രാരമാണ് സഹസ്രാരമാകുന്ന ഭുവനത്തിൽ എല്ലാത്തിൻ്റെയും കാരണമായ എല്ലാത്തിൻ്റെയും നിർമ്മിതി കാരണമായ ആ ഭാലോകഭുവനത്തിൽ നിവസിക്കുന്നു അങ്ങനെ സമാധി അവസ്ഥയെ പ്രാപിക്കുന്നു ഏകാഗ്രതയുടെ ഉത്തുങ്ക അവസ്ഥയിലെത്തിയാൽ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം ഈ സാധകന് ഉണ്ടായി വരുന്നു അങ്ങനെ അജ്ഞാചക്രത്തിലെ ധ്യാനം കൊണ്ട് ഈശ്വരീയമായ ശക്തികൾ സഹസ്രാരത്തിൽ ഉണരുകയും എന്നാൽ ഏതൊരുവിധ വികാരങ്ങൾക്കും അടിമയാകാതെയും ഇരിക്കും അവിടെ ആഗ്രഹങ്ങൾ മോഹങ്ങളൊക്കെ ഒന്നൊന്നായി തൊഴിഞ്ഞു പോയിട്ടുണ്ടാകും കാരണം ഈ പറഞ്ഞതുപോലെ നിർവിഷയമാകുമ്പോൾ നിർവിഷയമാകുന്ന അവസ്ഥയിൽ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല എങ്ങനെയാണോ സുഷുപ്തി അവസ്ഥയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളില്ലാതെ നിർമ്മലീഭൂതമായിരിക്കുന്നത് അതുപോലെ സമാധിയിലും വിഷയം നിർമ്മലമാകുമ്പോൾ അവിടെ ആഗ്രഹങ്ങളില്ല വിഷയമുണ്ടെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ച് ആഗ്രഹങ്ങളുടെ ചിന്തകളെ തൊടുത്തുവിടാൻ പറ്റുള്ളൂ അപ്പോൾ വിഷയമില്ലെങ്കിൽ ചിന്തയെ തൊടുത്തുവിടാനുള്ള ാണ് നമ്മളടുത്തില്ല അങ്ങനൊരവസ്ഥയിൽ അവിടെ ചിന്താരഹിതമായിട്ട് ആലോകം ഇല്ലാത്തൊരവസ്ഥയിൽ എന്നാൽ വിഷയങ്ങളുടെ അസ്തിത്വമേ ഇല്ല എന്നും പറയാൻ കഴിയില്ല അവിടെയാണ് സഹസ്രാരത്തിൻ്റെ സ്ഥിതി അതിനെയാണ് നമ്മൾ അമൃതരസമെന്നും ആനന്ദരസമെന്നും പരാനന്ദമെന്നും ചിതാനന്ദമെന്നും ചിതാകാശമെന്നും ഒക്കെ പറയുന്നത് ആ അവസ്ഥയിൽ മനസ്സ് തെളിഞ്ഞ് ലയിക്കുമെന്നാണ് ഈ അജ്ഞാചക്രത്തില് ധ്യാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ക്രമവും ഓർക്കേണ്ടതാണ് മനസ്ത്വം വ്യോമസ്ത്വം മരുതസി മരുത്സാ എന്ന് പറഞ്ഞ ആ ക്രമം അങ്ങനെ തന്നെ ഇവിടെ തുടരുന്നു അതുപോലെ പതിനാലാമത്തെ ശ്ലോകത്തിലെ ക്ഷിതൗ ഷ് പഞ്ചാശത് മനസിച ചതുഷ്ടി രീതിയെ കുറിച്ച് പറഞ്ഞു മയൂഖാസ്തേ ആ മയൂഖങ്ങൾ പരാശക്തിയുടെ ശക്തിയുടെ പ്രകാശമാണ് ശക്തിയുടെ കിരണങ്ങളാണ് ശക്തിയുടെ പ്രവാഹമാണ് നമ്മുടെ ശരീരത്തിൽ എടുക്കുമ്പോൾ ശരീരത്തിലെ നാടികളിലൂടെ ആ ശക്തി പ്രവഹിക്കുന്നതിനെയാണ് അവിടെ മയൂഖങ്ങളായിട്ട് സൂര്യകിരണങ്ങളായിട്ട് കൽപ്പിച്ചത് ബാഹ്യഭുവനത്തിൽ വരുമ്പോൾ അത് സൂര്യകിരണങ്ങളാണെങ്കിൽ സഹസ്രാരത്തിൽ എടുത്ത് വ്യഷ്ടി ശരീരത്തെ എടുക്കുമ്പോൾ അത് മയൂഖങ്ങളാണ് ശക്തിപ്രവാഹങ്ങളാണ് ആ ഓരോ ശക്തിപ്രവാഹത്തിനെയും ഓരോ കിരണത്തെയും ഓരോ ദേവിയായിട്ട് സങ്കൽപ്പിച്ച് ഈ ആജ്ഞാചക്രത്തിൽ സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ മയൂഖങ്ങൾ അറുപത്തി നാലാണ് എന്നവിടെ വർണ്ണിച്ചു പതിനാലാമത്തെ ശ്ലോകത്തിൽ അതും ഈ പറയുന്ന അവസാനം വരെയുള്ള ഓരോ ചക്രത്തിൻ്റെ സംബന്ധ സംബന്ധമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ആനന്ദലഹരിയുടെ ഈ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളിലുള്ള സവിശേഷത ഇതാണ് സാധനയുടെ തലത്തിലും അതുപോലെ സൈദ്ധാന്തികമായ തലത്തിലും വളരെയധികം അറിവുകൾ വളരെ അധികം അനുഭവ അറിവുകൾ ഇതിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും സമയാചാരത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണോ രഹസ്യ വിദ്യകളായിട്ട് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇവിടെ ശങ്കരാചാര്യ സ്വാമിജികൾ ലോകർക്ക് സാധാരണ രീതിയിൽ അഭ്യസിക്കാൻ ഉതകുന്ന വിധം അതിനെ പ്രകടമാക്കി എങ്ങനെ പ്രകടമാക്കിയാൽ അഭ്യാസത്തിന് ഉതകുമോ ആ വിധം തന്നെ പ്രകടമാക്കി അതാണ് നമുക്ക് സൗന്ദര്യലഹരിയുടെ ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയത് ശ്ലോകങ്ങൾ താത്പര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ ശ്ലോകങ്ങൾ വായിച്ചാൽ വളരെ ആനന്ദപ്രദമായിരിക്കും അതിൽ കൂടുതൽ ഫലവും മനപ്രസാദവും നമുക്കുണ്ടാകുകയും ചെയ്യും അപ്പോൾ അതിന് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും സാധകരിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ രീതിയിൽ ആജ്ഞാചക്രത്തെ വർണ്ണിക്കുന്ന ഈ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി അമ്മയുടെ പാദങ്ങളിൽ മനസ്സാ അർപ്പിക്കാം സ്തുതിരിയം